ഹരിപ്പാട് മുതുകുളത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ആൾക്കെതിരെ നടന്നത് ആസൂത്രിതമായ ആക്രമണം. ജി എസ് ബൈജുവിനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. ആക്രമണങ്ങൾക്ക് ബി ജെ പി ഉപയോഗിച്ചതാവട്ടെ പ്രത്യേക ആയുധവും. പരിക്കേറ്റ ബൈജു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഹരിപ്പാട് മുതുകുളത്ത് കോൺഗ്രസ് പിന്തുണയോടെ വിജയിച്ച ബി ജെ പി മുൻ നേതാവ് ജി എസ് ബൈജുവിനെതിരെ നടന്ന ആക്രമണം കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബൈജു കൈരളി ടിവിയോട് പറഞ്ഞു. ഹരിപ്പാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. ആണിതറച്ച പ്രത്യേക ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം ബൈജുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വടക്കൻ കേരളത്തിൽ ബി ജെ പി രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനാണ് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. തലയ്ക്ക് നേരെ വന്ന ആദ്യത്തെ ആക്രമണം കൈകൊണ്ട് തടഞ്ഞതോടെ കൈ രണ്ടായി ഒടിയുകയായിരുന്നു. പിന്നീട് തലങ്ങും വിലങ്ങും ആണിതറച്ച ഇരുമ്പ് തണ്ടുപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കൈയും കാലും ഒടിഞ്ഞ് അദ്ദേഹം ചികിത്സയിലാണ്. ബി ജെ പി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് ആക്രമണം നടന്നത്. കൊലപാതകത്തിന് പിന്നിൽ യുവമോർച്ച നേതാക്കളടക്കമുള്ള ബി ജെ പിയുടെ സജീവ പ്രവർത്തകരാണെന്നും ആക്രമണത്തിനിരയായ ബൈജു പറഞ്ഞു. നമ്മൾ ബി ജെ പിയുടെ നേരത്തെ കൊല്ലണമെന്നുള്ള ഉദ്ദേശമായിരുന്നല്ലേ? അതെ അതെ, അത് ആദ്യത്തെ അടി തലക്ക് കിട്ടിയപ്പോ തലക്ക് നേരെയുള്ള അടിയുടെ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ശക്തമായിട്ട് ആ ഒറ്റ അടിയിൽ തന്നെ കൈ ഒടിഞ്ഞു പോയത്. ഇവരൊക്കെ അറിയാവുന്ന ആൾക്കാരാണോ ചേട്ടന്? അതിന് ഒരാളെ അറിയാവുന്നു. ഇവരൊക്കെ ഈ പറയുന്ന പോലെ ബി ജെ പി ആയിട്ട് ബന്ധമല്ല ഉള്ളവരാണ്. ഈ പ്രവീൺ എന്ന് പറഞ്ഞ ഇപ്പൊ യുവമോർച്ചയുടെ ചുമതലയുള്ള ആവശ്യം മത്സരിച്ചു ജയിച്ചു എന്നുള്ളത് മാത്രമല്ല അവരുടെ പ്രശ്നം. ബി ജെ പി ഒന്നുമില്ല, കഴിഞ്ഞ വർഷം 1335 വോട്ട് പിടിച്ച സ്ഥലത്ത് ഇപ്രാവശ്യം 69 വോട്ടുമായിട്ട് ഓല്ലാതായിപ്പോയില്ലേ? മുതുകുളം പഞ്ചായത്ത് നാലാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പിന്തുണയോടെ ബൈജു മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. നേരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ബൈജു ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് 30 കുറയുകയും ചെയ്തു. ഇതിലുള്ള അമർഷവും കോൺഗ്രസ് പിന്തുണയോടെ വിജയിച്ചിലുള്ള അമർഷവുമാണ് വോട്ടെണ്ണലിൻ്റെ അന്ന് രാത്രി തന്നെ ബൈജുവിനെ കൊലപ്പെടുത്താൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ തലയ്ക്കും കഴുത്തിനുമേറ്റ ആക്രമണങ്ങൾ തടയാൻ കഴിഞ്ഞതാണ് ബൈജുവിൻ്റെ ജീവൻ രക്ഷിക്കാനിടയായത്. സംഭവത്തെക്കുറിച്ച് ഹരിപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതായും ഉടൻ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് പറഞ്ഞു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.